ശരി ഡോക്ടർ, അടുത്ത കോളർ ആലപ്പുഴയിൽ നിന്ന് ജാസ്മിൻ ആണ്. ജാസ്മിൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ ഗുഡ് ആഫ്റ്റർനൂൺ ജാസ്മിൻ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഡോക്ടർ, എന്റെ പേര് ജാസ്മിൻ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് 4 വയസ്സുണ്ട്, പെൺകുട്ടിയാണ്. അപ്പോ എപ്പോഴും ഭയങ്കരമായിട്ട് വയറുവേദന പറയാറുണ്ടായിരുന്നു. അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടു. അത് കഴിഞ്ഞ് ആന്റിബയോട്ടിക് വന്നു. എന്നിട്ട് അവര് പറഞ്ഞു കൾച്ചർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കൾച്ചർ ചെയ്തപ്പോ യൂറിനിലെ ആർ ബി സിയുടെ അളവ് 6 വന്നിട്ടുണ്ടായിരുന്നു. യൂറിനിലെ ആർ ബി സി? അതെ, ഓക്കെ. ആർ ബി സി കൾച്ചർ ചെയ്തപ്പോ ആർ ബി സിയിൽ 6 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല, റൊട്ടീൻ ടെസ്റ്റിലാണ് 6 വന്നത് ആർ ബി സിയിലെ. അതിനുശേഷം ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞ് കൾച്ചർ ചെയ്തപ്പോ അതിൽ നോ ഗ്രോത്ത് എന്നാ പറയുന്നത്. പക്ഷെ ഇടക്കിടക്ക് കുട്ടിക്ക് വയറുവേദന വരാറുണ്ട്. യൂറിൻ പോകുമ്പോ ഭയങ്കര സ്മെല്ലും ഉണ്ട്. ഇച്ചിരി 20 കിലോ ഉണ്ട് കുട്ടിക്ക്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി, നമ്മൾ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ബാക്ടീരിയ ആണ് ഇൻഫെക്ഷൻ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ബാക്ടീരിയ അല്ലാതെ വേറെ പല പല കാരണങ്ങളും കൊണ്ടും ഇൻഫെക്ഷൻ വരാം. ഇത് ഫോർ എക്സാമ്പിൾ പലതരം വൈറസസ് കാരണം ഇൻഫെക്ഷൻ വരാം. അപ്പം അങ്ങനെ ആകുമ്പോഴും യൂറിനിൽ ഇങ്ങനെ ബ്ലഡ് പോവും. യൂറിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ പസൽ കാണാം, ഇൻഫെക്ഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണും. പക്ഷേ കൾച്ചറിൽ നെഗറ്റീവ് ആയിരിക്കും. അത് അതിൻ്റെതായ ഒരു കോസ് ഉണ്ട്. അത് നമ്മൾ സിംപ്റ്റംസ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും. പനിയുണ്ടെങ്കിൽ ഫീവർ വെച്ച് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് അത്ര ബാക്ടീരിയ ആണോ വൈറസ് ആണോ നമ്മൾ അറിയത്തില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. യൂറിൻ്റെ കൾച്ചർ വിടുന്നതിന് മുമ്പ് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൾച്ചർ ഫോളോ അപ്പ് ചെയ്യും. കൾച്ചർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് നിർത്തും. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് മോൾക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ല, അതായത് ഡെയിലി മോഷൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി നോക്കുക. കാരണം ഡെയിലി ടോയ്ലറ്റ് ട്രെയിൻഡ് അല്ലാത്ത കുട്ടികൾ, പോട്ടി ട്രെയിൻഡ് അല്ലാത്ത കുട്ടികൾ, ബാത്റൂമിൽ ഡെയിലി മോഷൻ പോകാൻ ട്രെയിൻഡ് അല്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കും നമ്മൾ പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് മസ്റ്റാണ്. നേരത്തെ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ മോഷൻ പോകുന്നതിൻ്റെ പ്രശ്നം ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ യൂഷ്വലി ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ്റെ ചാൻസസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ശരി ഡോക്ടർ, നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രത്തിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സീസണിൽ എസ്പെഷ്യലി നെഫ്രോട്ടിക് സിൻഡ്രോമും കൂടി കൂടുതൽ വരുന്നുണ്ട്. നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് ആക്ച്വലി പേരൻസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു അസുഖം. ബിക്കോസ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മുഖത്ത് നീര് വരും, കാലിലും കയ്യിലും നീര് വരും, വയറിൽ നീര് വരും. ഇപ്പം ഈ നീര് കാണുമ്പോഴാണ് യൂഷ്വലി പേരൻസിന് കൂടുതൽ കൺസേൺ ആവുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്ക് ഒ പി ഡിയിൽ വന്നിട്ട് എല്ലാവരും എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പേരൻസിന് എപ്പോഴും ഒരു ഇതിനെപ്പറ്റി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ഇതൊരു ഭീകരമായ രോഗമാണോ അല്ലെങ്കിൽ ഭീകരമായ രോഗമല്ലേ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു യൂഷ്വലി നെഫ്രോട്ടിക് സിൻഡ്രോം സംഭവിക്കുക ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാരണമായിരിക്കണം. അതല്ലാതെയും സംഭവിക്കാം, പക്ഷേ യൂഷ്വലി അതൊരു ഇൻഫെക്ഷനാണ് ഒരു ട്രിഗർ. അത് അതിൻ്റെ എക്സാക്ട് കോസ് ആർക്കും അറിയത്തില്ലെങ്കിലും ഇതിനകത്ത് യൂഷ്വലി നമുക്ക് ഈ യൂറിൻ്റെ അകത്ത് ആൽബുമിൻ ലോസ് ആയിക്കൊണ്ടിരിക്കും. അത് കാരണം തന്നെ മുഖത്തും വയറ്റിലും കാലിലും നീര് വരും. ഇത് ചില കുട്ടികൾക്ക് യൂറിൻ്റെ അകത്ത് ബ്ലഡും പോകാം. അതായത് നേരിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും മൈക്രോസ്കോപ്പിക്കൂടെ നോക്കുമ്പോൾ കുറച്ച് ആർ ബി സീസ് പോകുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റിറോയിഡാണ് യൂഷ്വലി. ഇപ്പോൾ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റിറോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ യൂഷ്വലി അവർ ട്രീറ്റ്മെൻറ്റ് ചില ആൾക്കാർ എടുക്കാറില്ല. ഇപ്പോൾ സ്റ്റിറോയിഡ് ആണ് ഇതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 6 weeks നമ്മൾ ഡെയിലി സ്റ്റിറോയിഡ് കൊടുത്തിട്ട് 6 weeks പിന്നെ നമ്മളത് ആൾട്ടർനേറ്റ് ഡോസ് ആക്കുക, അല്ലെങ്കിൽ ഒന്നിക്കൊന്ന രണ്ടോ ആക്കിയിട്ട് റെസ്പോണ്ട്സ് എങ്ങനെയുണ്ടെന്ന് നോക്കും. യൂഷ്വലി മിക്ക കുട്ടികളും 3 to 4 weeksനകം റെസ്പോണ്ട് ആകേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിന് പേരൻസിന് എപ്പോഴും കൺസേൺ ഇത് തിരിച്ച് വീണ്ടും വരുമോ ഇല്ലയോ, വന്നാൽ ഇത് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ഉള്ളൊരു മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും റിലാപ്സ് ആവാൻ, അല്ല അതായത് വീണ്ടും വീണ്ടും വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. എപ്പോൾ ഒരു പനിയോ ജലദോഷമോ വന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ വീണ്ടും നെഫ്രോട്ടിക് സിൻഡ്രോം വരാൻ ചാൻസ് ഉണ്ട്. വളരെ ചുരുക്കമായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഒരു തവണ വന്നിട്ട് പിന്നെ അത് മാറി വീണ്ടും വരാതിരിക്കത്തുള്ളൂ. മിക്ക കുട്ടികളിലും അറ്റ്ലീസ്റ്റ് ഒരു വർഷം തന്നെ മേ ബി 2-3 times, ചില കുട്ടികൾക്ക് 5-6 തവണ വരെ വരുന്ന കേസസ് ഉണ്ട്. പക്ഷേ നമ്മൾ അത് ഡിപ്പെൻഡിങ് ഓൺ എത്ര തവണ ഒരു വർഷം റിലാപ്സ് വരും, ഏത് ഡോസിലാണ് റിലാപ്സ് വരുന്നത്, ചിലവർക്ക് സ്റ്റിറോയിഡ് കുറയ്ക്കുമ്പോഴായിരിക്കും റിലാപ്സ് വരുന്നത്, ചിലവർക്ക് നമ്മൾ സ്റ്റിറോയിഡ് ഇങ്ങനെ ഡെയിലി സ്റ്റിറോയിഡിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നിക്കൊന്നാളും ഡോസ് ആക്കുമ്പോഴായിരിക്കും ഒരു റിലാപ്സ് വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും, മെഡിസിൻസ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. പേരൻസിൻ്റെ യൂഷ്വലി ഏറ്റവും മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോൾ സൈഡ് എഫക്ട്സ് കാണൂ, അപ്പോൾ ഇത് കാരണം മെഡിസിൻസ് നേരത്തെ ചിലവർ നിർത്തുമ്പോൾ പെട്ടെന്ന് വീണ്ടും റിലാപ്സ് ആവും, പിന്നെ നമ്മൾ വീണ്ടും ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും.
സോ എൻ്റെ ഒരു മെസ്സേജ് ടു പേരൻസ് ഇതായിരിക്കും, സ്റ്റിറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് ഡയഗ്നോസിസ് എങ്കിൽ സ്റ്റിറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് 100% 6 weeks പ്ലസ് 6 weeks ഡെയിലി എടുത്തിട്ട്, 6 weeks പിന്നെ ഒന്നിക്കുന്നതിനോടും എടുത്തിട്ട്, ചിലവർ പതുക്കെ കുറയ്ക്കും, ചിലവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ് കുറയ്ക്കും, ഐ മീൻ പെട്ടെന്ന് കുറയ്ക്കും. അപ്പം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ കൂടുതൽ അറിയേണ്ടത്, ബിക്കോസ് ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു മുഖത്തൊരു വീക്കം വരാം, ചില കുട്ടികൾക്ക് വിശപ്പ് ഭയങ്കരമായിട്ട് കൂടാം, ചില കുട്ടികൾക്ക് ദേഷ്യം, അരിശം, ഇങ്ങനത്തുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് വരാം, ചിലവർക്ക് വേറെ ഇൻഫെക്ഷൻസ് വരാം. കാരണം സ്റ്റിറോയിഡ് കൊടുക്കുന്നത് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ സ്റ്റിറോയിഡ് കൊടുക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയാം, ആ രീതിയിൽ നമുക്ക് വേറെ പല ഇൻഫെക്ഷൻസ് വരാം, അത് തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോമിൻ്റെ ആ കണ്ടീഷനെ ചിലപ്പോൾ മോശമാക്കാം, ഇങ്ങനത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് ഒരുപാട് നാളുകൾക്ക് സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് ഷുഗേഴ്സ്, ഡയബറ്റീസിൻ്റെ പ്രശ്നം വരാം, എല്ലിന് ബലക്കുറവ് വരാം, ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ രോഗത്തിന് സ്റ്റിറോയിഡാണ് മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്. സ്റ്റിറോയിഡാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്. സ്റ്റിറോയിഡ് കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് യൂഷ്വലി കാണുന്നതെന്ന് വെച്ചാൽ പേരൻസ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് പോകും, പിന്നെ വേറെ ഹോസ്പിറ്റലിലോട്ട് പോകും. കാരണം ദേ വോണ്ട് ടു ഹിയർ ഗുഡ് ഇൻഫർമേഷൻ, എല്ലാവർക്കും നല്ല ഇൻഫർമേഷൻ, നല്ല ന്യൂസ് കേൾക്കാനാണ് താല്പര്യം. അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്ക് യൂഷ്വലി ഓവർ ഡോസ് ഓഫ് സ്റ്റിറോയിഡായി, അല്ലെങ്കിൽ അണ്ടർ ഡോസ് ഓഫ് സ്റ്റിറോയിഡായി. അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറെന്ന് വെച്ചാൽ, കൊടുക്കുന്ന ഡോസ് കറക്റ്റ് രീതിയിൽ കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും മുമ്പ് സ്റ്റോപ്പ് ചെയ്യരുത്. അതേപടി നമ്മൾ ഷെഡ്യൂൾ പറഞ്ഞ പ്രകാരം സ്റ്റിറോയിഡിൻ്റെ മെഡിസിൻസ് കഴിച്ചാൽ യൂഷ്വലി രോഗം വലിയ പ്രശ്നമില്ലാതെ ട്രീറ്റബിൾ ആണ്. മോസ്റ്റ് നെഫ്രോട്ടിക് സിൻഡ്രോംസ് വലിയ പ്രോബ്ലം ഉണ്ടാക്കാത്ത പേഷ്യൻസ് ആണ്, യൂഷ്വലി ലൈഫിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ശരി ശരി ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഡോക്ടർ ക്യൂവിൽ ഇനിയൊരിടവേള.